إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم من آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمانم الله സത്യ വിശ്വാസികളായ സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അനുധാവനം ചെയ്തുകൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഉത്തമ ദാസന്മാരായി അടിമകളായി ജീവിതം നയിക്കണമെന്ന് എന്നെ മറക്കാതെ എല്ലാ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നാശങ്ങൾക്കും തകർച്ചകൾക്കും കാരണമായിത്തീരുന്ന നമ്മുടെ മനസ്സിൽ നിസ്സാരമെന്ന് തോന്നുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെ സംബന്ധിച്ചും ആണ് ഇന്നത്തെ ഖുത്ബയിലൂടെ പരാമർശിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരായ നമ്മളെല്ലാം മറവി ഉള്ളവരാണ്. മറവിയില്ലാത്തവരായ ആരും തന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. മറവി എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. ജീവിതത്തിലെ ഒരു നിശ്ചിതമായ സമയത്ത് നാം ചെയ്തു തീർക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം മറവിയിലൂടെ നമ്മളത് ചെയ്യാതെ പോയി കഴിയുന്നത് വഴി ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ വരേണ്ട ഏറ്റവും വലിയൊരു നന്മ നമുക്ക് ഇല്ലാതെ പോയി എന്ന് വന്നേക്കാം.
അതേപോലെ തന്നെ മറവി ചിലപ്പോൾ അനുഗ്രഹമായും ഭവിച്ചേക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് സംഗതികൾ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ടാവും. ഇങ്ങനെ കഴിഞ്ഞുപോയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നെന്നും പച്ചപിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അസ്വസ്ഥപൂർണമായി തീരും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മറവി എന്നത് അല്ലാഹു തആല നമുക്ക് തരുന്ന വലിയ ഒരു അനുഗ്രഹം കൂടിയാണ്. എന്നാൽ മറക്കാൻ പറ്റാത്ത സംഗതികളെ മറക്കാതെ നമ്മുടെ ദൗത്യത്തെ അത് ദോഷകരമായി ബാധിക്കുന്നൊരവസ്ഥ വരാനും പാടില്ല. അതേപോലെ മറ്റൊരു സംഗതിയാണ് ജീവിതത്തിൽ അശ്രദ്ധ സംഭവിക്കുക. ശ്രദ്ധയില്ലായ്മ വഴി പലതരത്തിലുള്ള ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഒരു സെക്കൻഡ് സമയത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യത്തെ ഒരു സെക്കൻഡ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു വലിയ ദുരന്തമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുക. ഭൗതികമായ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ രണ്ട് സംഗതികൾ, ഒന്ന് നിസിയാൻ, മറ്റത് ഗഫലത്ത്, അറബിയിൽ അങ്ങനെയാണ് പറയുക. നസിയ മറന്നു, നിസിയാൻ മറവി, ഗഫല അശ്രദ്ധമായ, ഗഫലത്ത് അശ്രദ്ധ. ഈ ഗഫലത്തും നിസിയാനും ജീവിതത്തിൽ നമുക്ക് ദോഷം സംഭവിക്കുന്ന രണ്ട് ഗുണങ്ങളാണ്. ഇത് രണ്ടും ഒരുപോലെയല്ല. ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നിസിയാൻ അഥവാ മറവി എന്നത് ഉദുറുള്ള ഒരു സംഗതിയാണ്. മറന്നുപോയതിന്റെ പേരിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം, ദീനിയ ഒരു കാര്യം നമ്മൾ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അല്ലാഹു തആല അതിന്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി അൽ ഖത വന്നിസിയാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ ഈ ഉമ്മത്തിൽ നിന്നും അവർക്ക് തജാവുസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എന്ത് കാര്യത്തിൽ? അൽ ഖത, അവരിൽ സംഭവിക്കുന്ന ഖത, തെറ്റിന്റെ കാര്യത്തിൽ. തെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുമല്ല, ഉദ്ദേശപൂർണമല്ലാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ, അതിനാണ് ഖത എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഖിബ്തിയെ അടിച്ചു. അടി കിട്ടിയതോടുകൂടി ആ ഖിബ്തി മരിച്ചുപോയി. ഫഖലാ അലൈ എന്നാണ് ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞത്. ഖിബ്തിയെ അടിച്ചു കൊല്ലണമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉദ്ദേശിച്ചിട്ടേയില്ല. തന്റെ സഹോദരനെ ഇയാളിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യം അവിചാരിതമായി മറ്റവന്റെ മരണത്തിൽ കലാശിച്ചു. ഇങ്ങനെ സംഭവിക്കുന്ന, ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ കുറിച്ചാണ് ഖത എന്ന് പറയുക. അങ്ങനെ സംഭവിച്ചു പോയി, അവിചാരിതമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ശിക്ഷിക്കുകയില്ല, അവന് തജാവുസുണ്ട്. അതേപോലെ ഒരു കാര്യമാണ് അന്നിസിയാൻ, മറന്നുപോവുക. മറവി എന്ന് പറഞ്ഞാൽ ബോധപൂർവം സംഭവിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ബോധപൂർവം ചെയ്യുന്നൊരു സംഗതിയല്ല, ബോധപൂർവം അല്ലാതെ നമ്മളിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് മറവി എന്നത്. അതുകൊണ്ട് തന്നെ മറവി വഴി അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നാം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല എന്നതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. ഉദാഹരണമായി, അസർ നിസ്കരിക്കാൻ സമയമായി, നമ്മൾ ഏതോ കാര്യപ്പെട്ട ഒരു ശറൈയായ വിധിപ്രകാരമുള്ള ഏതോ ഒരു കാര്യത്തിൽ മശ്ഹൂലാണ് എന്ന് വെക്കുക, നമ്മൾ ശുഗലായിപ്പോയി, നിസ്കരിക്കേണ്ട സമയവും കാര്യവും നമ്മൾ മറന്നുപോയി എന്ന് വെക്കുക, ആ മറവി സ്വാഭാവികമായി ഉണ്ടാകാത്ത ഒരു സംഗതിയാണ് എന്നതുകൊണ്ട് എപ്പോഴാണോ അയാൾക്ക് അതിൽ നിന്നും മറവി മാറുന്നത് ആ സമയത്ത് ആ ഉത്തരവാദിത്തം അയാൾ ചെയ്യണം എന്നല്ലാതെ അതിന്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടുകയില്ല. ഇതാണ് മറവിയുടെ കഥ. എന്നാൽ ഗഫലത്ത്, അശ്രദ്ധ എന്ന് പറയുന്ന സംഗതി ഇതുപോലെയല്ല. അതൊരു വലിയ പാതകമായിട്ടാണ്, നരകം കിട്ടുന്ന വിഷയമായിട്ടാണ്
വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് രണ്ട് ആയത്തുകൾ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ആദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചിട്ടുള്ള ആയത്ത് സൂറത്ത് യൂനുസിലെ 7-8 ആയത്തുകളാണ്. അതിലൂടെ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടേണ്ടി വരും എന്ന കാര്യത്തെ ആഗ്രഹിക്കാത്തവർ. ഇന്നല്ലദീന, ഒരു കൂട്ടം ആളുകൾ, ലാ യർജൂൻ, അവർ പിന്നെ വിചാരിക്കുന്നില്ല, ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടേണ്ടി വരും, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും നാളെ പാരത്രിക ജീവിതത്തിൽ മരണാനന്തരം. എന്ന് മാത്രമല്ല, ഈ ഭൗതിക ഐഹിക ജീവിതത്തെക്കുറിച്ച് അയാൾ സംതൃപ്തനാവുകയും ചെയ്തു. ദുനിയാവാണ് അയാളുടെ ശരണം. അതിൽ അയാൾ സമാധാനം കണ്ടെത്തുകയും ചെയ്തു. ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നതിനെപ്പറ്റി വിചാരമില്ലാതിരിക്കുകയും ഐഹികമായ ജീവിതത്തിൽ സംതൃപ്തി അടയുകയും അതിൽ സമാധാനം കൊള്ളുകയും ചെയ്യുന്നവരായ ആളുകൾ. വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അവരാകട്ടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ ആയത്തുകളെ സംബന്ധിച്ച് ഗാഫിലൂൻ, അശ്രദ്ധന്മാരുമാകുന്നു. അപ്പൊ ഓർക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ അശ്രദ്ധ പുലർത്തുകയും ചെയ്തു. മൂന്ന് സംഗതി അവിടെ. ദുനിയാവിന് വേണ്ടി ജീവിക്കുക, ദുനിയാവിന് സംതൃപ്തി അടയുക, ദുനിയാവിനപ്പുറം പാരത്രിക ജീവിതം വരാനുണ്ട്, അവിടെ മനുഷ്യന്റെ തിന്മകൾ കണക്ക് കൂട്ടുന്ന ദിവസം വരാനുണ്ട്, അതിനൊക്കെ പ്രതിഫലം മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്ന വിചാരം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോവുക, ഈ ഒരവസ്ഥ വന്നാൽ അതിന്റെ പരിണിതി എന്താണ്? ഉലാഇക മഅവാഹുമുന്നാർ, അവരുടെ അഭയസ്ഥാനം നരകമാകുന്നു. മഅവാഹും അന്നാർ ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചതിന്റെ ഭാഗമായി. അപ്പൊ ഇവിടെ നരകം മഅവ അഭയമായി തീരാനുള്ള കാരണങ്ങളിൽ ഒന്നു പറഞ്ഞിരിക്കുന്നത് വല്ലദീനഹും അന്നായാതിനാ ഗാഫിലൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അവർ അശ്രദ്ധന്മാരാകുന്നു എന്നതാണ്. ശ്രദ്ധയില്ലാതെ ഉദാസീനമായ നിലപാട് സ്വീകരിക്കുക, അതാണ് ഗഫലത്ത്. സൂറത്ത് കഹ്ഫിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ ولا تعد عيناك عنهم تريدون زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا واصبر نفسك. താങ്കൾ ക്ഷമയോട് കൂടി നിലകൊള്ളണം. مع الذين يدعون ربهم, റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകളോടൊപ്പം, ബിൽഗദാതി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനോട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകളോടൊപ്പം താങ്കൾ ക്ഷമയോടുകൂടി നിലകൊള്ളണം. എന്തിനാ അവർ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ അവർ ഇബാദത്തെടുക്കുന്നത്? യുരീദൂന വജ്ഹ, അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായ ആളുകളോടൊപ്പമാണ് താങ്കൾ ക്ഷമയോടുകൂടി നിലകൊള്ളേണ്ടത്. വലാ തഊദ് ഐനാക അൻഹും, അവരിൽ നിന്നും താങ്കൾ പിന്നെ കണ്ണിനെ തിരിച്ചു കളയരുത്. തുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയ, അവരെന്താണ് കൊതിക്കുന്നത്? ഈ ഭൗതിക ജീവിതത്തിലെ അലങ്കാരങ്ങളെയും സൗന്ദര്യങ്ങളെയും സൗകര്യങ്ങളെയും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ. വലാ തുത്യ മൻ അഗ്ഫൽനാ ഖൽബഹു, ആരുടെ ഹൃദയത്തെയാണോ നാം അശ്രദ്ധമാക്കി കളഞ്ഞിട്ടുള്ളത്, അൻ ദിക്രിനാ, നമ്മെ സ്മരിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ, അങ്ങനെയുള്ളവരെ വലാ തുത്യ, താങ്കൾ അനുസരിച്ചു പോകരുത്. വത്തബ ഹവാ, അയാൾ അയാളുടെ ഇച്ഛയാണ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. വക്കാന അമ്രുഹു ഫുറുത, അയാളുടെ കാര്യം അതിരി കവിഞ്ഞ കാര്യമാകുന്നു.
അപ്പൊ നമ്മൾ ആരുടെ കൂടെയാണ് നിലകൊള്ളേണ്ടത്? ഒന്നാമത്തെ വിഷയം അതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, അള്ളാഹുവിന്റെ പാർട്ടിക്കാരായി നിലകൊള്ളുന്ന ആളുകളോട് കൂടെയായിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത്. മറുഭാഗത്തൊരു കൂട്ടരുണ്ട്, അവർ ദുനിയവിയായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ദുനിയാവിന്റെ അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും തേടിയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നും അശ്രദ്ധമായി പോയിരിക്കുന്നു. അത്തരം ആളുകളെ അനുസരിക്കുവാൻ പാടില്ല. അവർ അവരുടെ ഇച്ഛയാണ് പിൻപറ്റുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ കാര്യം അതിരി കവിഞ്ഞ കാര്യമാകുന്നു. അപ്പൊ ഇവിടെയും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, വലാ തുതിഉമൻ അഗ്ഫൽനാ ഖൽബഹു, ആരുടെ ഹൃദയങ്ങളാണോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അശ്രദ്ധമായി കൊണ്ടിരിക്കുന്നത്, അത്തരം ആളുകളെ അനുസരിക്കരുത് എന്നതാണ്. നമ്മൾ അനുസരിക്കേണ്ടതും നമ്മൾ സ്നേഹബന്ധം പുലർത്തേണ്ടതും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ടായിരിക്കണം. അവരോടാണ് നമ്മുടെ വലാ, നമ്മുടെ ആത്മബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട അവരുമായിട്ടാണ്. എന്നാൽ അവർക്കപ്പുറത്ത് ദുനിയവിയായ സൗകര്യങ്ങളും ക്ഷേമങ്ങളും ഒക്കെ ഉള്ളവരായ ആളുകൾ പുറമേയുണ്ടാകും. അവരിലേക്ക് കണ്ണു തിരിഞ്ഞു പോകരുത്. ദുനിയവിയായ സൗകര്യങ്ങളിലേക്കല്ല കണ്ണു തിരിയേണ്ടത്. ആത്യന്തികമായി മനുഷ്യന്റെ ജീവിതത്തിന്റെ മോക്ഷവും സൗകര്യവും എവിടെയാണോ അത് ഇസ്ലാമാണ്. അതിലേക്കാകുന്നു നിങ്ങളുടെ കണ്ണു തിരിയേണ്ടത് എന്ന ആശയമാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോ രണ്ടായത്തും പരാമർശിക്കപ്പെടാൻ കാരണം ഗഫലത്ത് വരാൻ പാടില്ല എന്നുള്ള കാര്യം പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ്. അശ്രദ്ധ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. അശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തർക്കു അൽ ഇഖ്തിയാർ അൽ ഗാഫിൽ, അവനവന്റെ ഇച്ഛപ്രകാരം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുക. മറവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇച്ഛപ്രകാരമല്ല. നമ്മൾക്ക് അറിയാം ഗഫലത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗൗരവപൂർവം അറിവുണ്ട്, ബോധ്യമുണ്ട്. ആ ബോധ്യമുണ്ടായിരുന്നിട്ടും അത് ചെയ്യാതെ അശ്രദ്ധമായി മാറി നിൽക്കുന്ന അവസ്ഥ ഒരാൾക്ക് വരുന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആ ഒരു അവസ്ഥ മനുഷ്യന് വരാൻ പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ട്. അത് വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ ഇത്തരം അശ്രദ്ധ എന്ന് പറയുന്ന സംഗതി ഒരു വ്യക്തിയിൽ ഉണ്ട് എങ്കിൽ അത് തിരിച്ചറിയാനുള്ള കുറെ കാരണങ്ങളും കുറെ അലാമാത്തുകളുണ്ട്. പണ്ഡിതന്മാരത് വിശദീകരിച്ചു. ഗഫലത്ത് എന്ന് പറയുന്ന മാരകമായ രോഗം ആരുടെ മനസ്സിലാണോ ഉള്ളത് അത് തിരിച്ചറിയാനുള്ള ചില ലക്ഷണങ്ങൾ, അലാമാത്തുകൾ. അതിലൊന്ന് അത്തക്കാസുലു അനിത്താഅത്ത്, താഅത്ത്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും കസിലുണ്ടാവുക, മടിയുണ്ടാവുക. അഞ്ചു നേരം നിസ്കരിക്കാന്നുള്ള നമ്മൾ നല്ല നിർബന്ധമായ കാര്യമാണ്. അഞ്ചു നേരം ജമാഅത്തായി നിസ്കരിക്കാന്നുള്ളത് അതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. എന്നാൽ ഒരാൾക്ക് അത് കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിലോ, ഏതെങ്കിലും കാരണത്താൽ ഗഫലത്ത്, ശറൈയായ ഉദറുകളുണ്ട്, അതല്ല പറയുന്നത്. ഗഫലത്ത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അയാളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? മടി എന്ന് പറയുന്നൊരു വിഷയം കണ്ടിട്ടുണ്ട്. അത്തക്കാസുൽ, ഉദാസീനത കടന്നു വരികയാണ്. അനിത്താഅത്ത്, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹു പറഞ്ഞിട്ടുള്ള കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ തക്കാസുൽ സംഭവിച്ചിട്ടുണ്ട്. ഇതാരുടെ ലക്ഷണമാണ്? അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇലാ സ്സലാത്ത് ഖാമു കുസാലാ. സൂറത്ത് നിസാ 142-ാമത്തെ ആയത്ത്. മുനാഫിഖീങ്ങൾ അള്ളാഹുവിനെ ചതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു തആല അവരെ ചതിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അവരുടെ സ്വഭാവം? വഇദാ ഖാമു ഇലാ സ്സലാത്ത്, നിസ്കാരത്തിലേക്ക് വേണ്ടി അവർ നിന്നു കഴിഞ്ഞാൽ അവർ മടിയന്മാരായിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്. നിസ്കാരം എന്ന് പറയുന്ന പരമപ്രധാനമായ ഇബാദത്ത് നിർവഹിക്കുവാൻ വേണ്ടിയുള്ള മനസാന്നിധ്യത്തോടുകൂടി അതിനുള്ള അത്യാർത്ഥിയോടുകൂടിയുള്ള ഒരു നൃത്തമല്ല.
ഇത് ആർക്കോ വേണ്ടി എന്തോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നൃത്തം പോലെ, തനി മടിയന്മാരുടെ നൃത്തമാണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഉദാസീന മനോഭാവം ഒരാളിലുണ്ടോ, അയാളിൽ ഖഫ്രത്ത് എന്ന് പറയുന്ന സൂക്കേടിന്റെ ലക്ഷണം തുടങ്ങി എന്നാണ് അർത്ഥം. നിഫാഖിന്റെ ലക്ഷണം അവിടെ തുടങ്ങി എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, ഇന്ന അസ്തല സ്വലാത്ത് അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. ഒരാളെ, ഒരു മുനാഫിഖായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും പ്രയാസം, സകല ഭാരമേറിയിട്ടുള്ള നിസ്കാരം ഏതാണ്? ഏഷാനിസ്കാരവും സുബീനിസ്കാരവുമാണ്. സുബീ സമയത്ത് വാങ്കൊടുത്താൽ പള്ളിയിൽ പോയി നിസ്കരിക്കുക, അതിനോടൊരു ഉദാസീന മനോഭാവം നമുക്കുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഒരു ദിവസത്തിന്റെ ജീവനാണ് സത്യത്തിൽ സുബൈക്ക് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചു പോകുക എന്നുള്ളത്. അതൊരു അന്തസ്സാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇസ്സത്താണത്. ആ ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അവന്റെ ലക്ഷണം മുനാഫിക്കിന്റെ ലക്ഷണമാണ്, അവനിൽ ഖഫ്ലത്തിന്റെ ലക്ഷണം കുടികൊള്ളുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ രണ്ട്, ഇനി രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ തക്കാസുൽ ഫിത്ത അനി താഴ്ച, താഴ്ത്തമായ വിഷയത്തിൽ ഒരാൾക്ക് ഉദാസീന മനോഭാവം ഉണ്ടെങ്കിൽ അയാളിൽ ഖഫ്ലത്തിന്റെ സൂക്കേടുണ്ട് എന്നാണ് അർത്ഥം. രണ്ടാമത്തത് ഇസ്തിസ്ഗാറുൽ മഹറമാത്തി വത്തഹാവുനു ബിഹാ. നമ്മുടെ മുമ്പിൽ ഹറാമായ കുറെ കാര്യങ്ങളുണ്ട്, നിഷിദ്ധങ്ങളായ കുറെ കാര്യങ്ങൾ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ നമ്മൾ നിസ്സാരമായി കാണുക, ഹറാമായ ഒരു കാര്യത്തെ നിസ്സാരമായി കാണുക, അതൊരു ഗൗരവപ്പെട്ട സംഗതിയാണ്. ഹറാമിനോടുള്ള നമ്മുടെ മനോഭാവം എപ്പോഴും വളരെ ശത്രുതാ മനോഭാവമായിരിക്കണം. എന്നാൽ അങ്ങനെയാണോ? അതിപ്പോ നമ്മുടെ ലോകത്ത് അങ്ങനെയൊക്കെ അല്ലേ, അതൊക്കെ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന, നിഷിദ്ധമായ കാര്യങ്ങളോട് താദാത്മ്യം പ്രാപിച്ചു പോകുന്ന അവസ്ഥാവിശേഷമാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ ഗഫ്ലത്ത് എന്ന് പറയുന്ന മാരകമായ അസുഖം വന്നുകൂടിയിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട്, ഇന്നൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, യറാ ദുനൂബഹു, അവനിൽ നിന്നുണ്ടാകുന്ന കുറ്റങ്ങളെ, തെറ്റുകളെ കാണുന്നത് എങ്ങനെയാണ്? കഅന്നഹു ഖാഇദുൻ തഹ്ത ജബൽ, അയാൾ വലിയ മലയുടെ താഴെ ഇരിക്കുന്നവനെ പോലെയാണ്. യഖാഫു അൻ യഖ്തഅ അലൈ, ഈ മല കഷ്ണം കഷ്ണമായി അയാളുടെ മേലെ കിടിഞ്ഞു പൊഴിഞ്ഞു വീകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഒരു മലയുടെ താഴ്വാരത്തിൽ ഇരിക്കുന്നവനെ പോലെയാണ് ഒരു ശരിയായ വിശ്വാസി അയാളുടെ തെറ്റിനെ കുറിച്ച് കാണുന്നത്. ചെറിയ ചെറിയ തെറ്റ് ആണെങ്കിൽ പോലും അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് താൻ തകരാൻ പോവുകയാണ് എന്ന ഒരു മനോഭാവത്തിൽ ആണ് തെറ്റിനെ അയാൾ സമീപിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ തഹാവിനുള്ള ഉദാസീനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ, തെറ്റായ കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ആളാണെങ്കിൽ, അയാളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തിന്മകൾ കടന്നു വരും. ഇപ്പൊ പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം, ആഴ്ചയിൽ ഒരു സിനിമ കാണാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നിസ്സാരമായ സംഗതിയാണ്, കലയുടെ പേരിലും അതുപോലെയുള്ള മറ്റു പലതിന്റെ പേരിലും കൊടിയ തിന്മയായി ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളോട് ഉദാസീന നിലപാട്. അതൊക്കെ ഇപ്പൊ നമ്മുടെ ലോകത്ത് അവിടെ പോയി കാണേണ്ട കാര്യമില്ല, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വെച്ച് 24 മണിക്കൂറും ഈ തിന്മയിൽ അഭിരമിക്കുന്നവരായ ആളുകളാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിസ്സാരവൽക്കരിക്കുകയാണ്, കാണാൻ പറ്റാത്ത സംഗതികളെ കണ്ടുകൊണ്ടിരിക്കുക, അതിൽ സന്തോഷവും സമാധാനവും കണ്ടുപിടിക്കുന്നവരായ ആളുകളാണ് മഹാഭൂരിപക്ഷവും. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അയാൾ ചിന്തിക്കേണ്ടത്, ചെറിയ ഒരു സംഗതിയാണെങ്കിൽ പോലും അതുകൊണ്ടുണ്ടായേക്കാൻ, അത് വന്ന് പെടാൻ പോകുന്ന മാരകമായ നാശത്തെക്കുറിച്ചുള്ള പേടി അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അയാൾ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. അപ്പൊ ഈ ഒരു മനോഭാവം അയാളുടെ ജീവിതത്തിൽ വന്നാൽ എന്താണ് അർത്ഥം? അശ്രദ്ധ എന്ന മാരകമായ അസുഖം അയാളെ പിടികൂടി എന്നാണ്. ഇനി ആ കൂട്ടത്തിൽ മൂന്നാമത് പറയുന്നത് ഇൽഫുൽ മഅസിയ വ മഹബ്ബതുഹാ വൽ മുജാഹറത്തു ബിഹാ.
തെറ്റായ കാര്യങ്ങളെ പരസ്യമാക്കുക, പരസ്യമായി ചെയ്യുക. ഒരു തെറ്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ, അങ്ങനെ സംഭവിക്കാം, പലതരത്തിലുള്ള തെറ്റുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെ ഈ സംഭവിക്കുന്ന തെറ്റ് പരസ്യപ്പെടുത്തുക, അത് ഏതർത്ഥത്തിലുള്ളതാണെങ്കിലും പരസ്യമായി തെറ്റുകൾ ചെയ്യുക, അത് രഹസ്യമായി ചെയ്യുന്നതിനേക്കാൾ വളരെ ഗൗരവമാണ്. കാരണം പരസ്യമായി തെറ്റുകൾ ചെയ്യുന്നത് കാണുമ്പോൾ ഈ തെറ്റിനെ സംബന്ധിച്ച് സമൂഹത്തിന് വളരെ നിസ്സാരമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഭീമമായ തെറ്റുകൾ സമൂഹത്തിൽ നിസ്സാരവൽക്കരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാള് നിത്യമായി നിന്നു മൂത്രിക്കുന്നത് സങ്കല്പിക്കാം. മനുഷ്യന്മാരൊക്കെ കാണെ, അവനവന്റെ ബന്ധപ്പെട്ടവരായ ആളുകളൊക്കെ കാണെ, ഒരാൾ നിന്നു മൂത്രിക്കുന്നു വെക്കാം. അപ്പോൾ ഈ പണി, ഈ ചെയ്യുന്ന ഈ സംഗതി കാണുന്നവരായ ആളുകളിൽ വളരെ നിസ്സാരമായ ഒരു സംഗതിയായി മാറും, പിന്നെ അത് സമൂഹത്തിൽ വ്യാപകമാകും. അതുകൊണ്ട് തന്നെ തെറ്റ് തിന്മകൾ എത്ര നിസ്സാരങ്ങളാണെങ്കിലും അതിനൊരു ഒളിയും മറയും ഇല്ലാത്ത നിലയിൽ സമൂഹത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ സ്വന്തമായി ബാധിക്കുന്നതല്ല, മറിച്ച് ഈ സമൂഹത്തെ മൊത്തമായി ബാധിക്കുന്ന വലിയൊരു തിന്മയായി മാറും. ഇത് എന്തിന്റെ അടയാളമാണ്? ഗഫലത്തിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിറൂൻ, മുജാഹിരീങ്ങളായ ആളുകൾ ഒഴികെയുള്ളവർക്കൊക്കെ അള്ളാഹു അഫു കൊടുക്കും, വിട്ടുവീഴ്ച കൊടുക്കും. മുജാഹിരീങ്ങൾക്കില്ലാന്ന്, ജഹറ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പരസ്യമായി ചെയ്യുക. വഅന്ന മിനൽ മുജാഹറ, ഈ പറയപ്പെടുന്ന മുജാഹറത്തിന്റെ അംശത്തിൽ പെട്ടതാണ് ഒരാൾ രാത്രി സമയത്ത് അനാവശ്യമായ ഒരു ജോലി ചെയ്തു, ഒരു പ്രവൃത്തി ചെയ്തു. ثم يصبح قد ستره الله, രാത്രി ചെയ്ത ഒരു തെറ്റായ സംഗതിയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല അയാളെ അതിൽ നിന്ന് മറച്ചു കൊടുത്തേക്കും, പബ്ലിക് ആക്കില്ല. അയാൾക്ക് അതിൽ നിന്നും അല്ലാഹു തആല മറവ് കൊടുത്തു, പക്ഷെ ഇയാൾ മറക്ക് വെക്കണ്ടേ? അപ്പൊ എപ്പോഴും അയാളെ പറയാണ് നേരം വെളുത്തതിന് ശേഷം, യാ ഫുലാൻ അമീൽതുൽ ബാരിഹ കദാ കദാ, ഞാൻ ഇന്നലെ രാത്രി ഇന്നന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് സ്വന്തം സഹോദരനോട് അയാളത് പബ്ലിക്കാക്കി പറയുകയാണ്. വഖദ് ബാത യസ്തുറുഹു റബ്ബു, അല്ലാഹു തആല അയാൾക്ക് രാത്രി നേരം വെളുക്കുന്നത് വരെ അത് മറച്ചു വെച്ചു കൊടുത്തു. ഇയാള് നേരം വെളുത്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു? പബ്ലിക്കിൽ പറഞ്ഞ് സ്വന്തം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്തിന്റെ ഭാഗമാണ്? മുജാഹറത്തിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. അപ്പൊ തെറ്റുകൾ സമൂഹത്തിൽ പബ്ലിക്കായി പ്രചരിപ്പിക്കുകയോ അത് പബ്ലിക്കായി ചെയ്യുകയോ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ദൂരവ്യാപകമായ സാമൂഹ്യ ദുരന്തങ്ങൾക്ക് അത് കാരണമായി തീരുന്നു എന്നതിനാൽ അത് വലിയ നാശമാണ്. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഗഫലത്ത് എന്ന രോഗം സംഭവിച്ചതിന്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമായി പറയുന്നത്, എണ്ണിപ്പറയാൻ പറ്റാത്ത ഉപകാരമില്ലാത്ത നിലയിൽ സമയത്തെ ദുർവിനിയോഗം ചെയ്യുക. സമയം ദുർവിനിയോഗം ചെയ്യുക, മിൻ ഗൈരി ഫായിദത്തിൻ തുദ്കർ, എണ്ണിപ്പറയാൻ പറ്റാത്ത ഒരു ഉപകാരമില്ലാതെ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ഉപകാരത്തിന് വേണ്ടിയായിരിക്കണം ചെയ്യേണ്ടത്. ഒരു ഉപകാരവും ഇല്ലാത്തൊരു പണി നമ്മൾ ചെയ്താലോ അത് സമയം വേസ്റ്റാക്കലാണ്. സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നമ്മൾ ആയുസ് എത്ര നിശ്ചയിച്ചു എന്നുള്ള നമുക്കറിയില്ല. എല്ലാ ഓരോ മനുഷ്യന്റെയും ആയുസ്സിന് ഒരു നിശ്ചിതമായ പിന്നെ ദിവസവും സമയവും പിരീഡും ഉണ്ട്. നമ്മുടെ മരണത്തെ സംബന്ധിച്ച്, മരണത്തിന്റെ ഡേറ്റിനെ സംബന്ധിച്ച് മുൻകൂട്ടി നമ്മൾക്ക് അറിയാൻ പറ്റിയിരുന്നു എങ്കിൽ നമ്മൾ എത്രമാത്രം സൂക്ഷിച്ച് ജീവിക്കുമായിരുന്നു. നാളെ എന്റെ മരണത്തിന്റെ തീയതിയാണ് എന്ന് മുൻകൂട്ടി ധാരണ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അബദ്ധ സഞ്ചാരം സംഭവിക്കുമായിരുന്നോ? ഇല്ല. അപ്പൊ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ടുള്ള നിഅമത്താണ്. അത് നമ്മൾ മനസ്സിലാക്കണം. തീർത്തും അശ്രദ്ധനായ ഒരാൾക്കല്ലാതെ അള്ളാഹു നിഅമത്തായി നൽകിയിട്ടുള്ള ഈ സമയത്തെ ദുർവിനിയോഗം ചെയ്യാൻ കഴിയുകയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഖ്ദൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്, മനുഷ്യന്മാരിൽ മഹാഭൂരിപക്ഷവും വഞ്ചിക്കപ്പെടുന്ന രണ്ട് നിഅമത്തുകളുണ്ട്. നിഅമതാനി മഖ്ദൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്, അത് ഏതാണത്? അസ്സിഹത്തു വൽ ഫറാഹ്, മനുഷ്യന്റെ ആരോഗ്യമുള്ള കാലവും രണ്ടാമത്തത് ഒഴിവ് സമയവുമാകുന്നു. അപ്പൊ ഒഴിഞ്ഞ സമയം എന്നുള്ള വലിയൊരു നിഅമത്താണ്, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നിഅമത്താണ്. മനുഷ്യന്മാർക്ക് കിടന്നു തിരിയാൻ നേരമില്ലാത്ത വിധം അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ആളുകൾ ദുനിയാവിൽ ധാരാളമുണ്ട്. നേരം കിട്ടുന്നില്ല, അവനവന്റെ കുടുംബം പുലർത്താനുള്ള നേരം കിട്ടാതെ. എന്നാൽ കുറെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കാൻ സമയം കിട്ടുക എന്നുള്ളത് വലിയൊരു സംഗതിയല്ലേ? ഈ സമയങ്ങളെ മുഴുവനും ദുർവിനിയോഗം ചെയ്ത് കളഞ്ഞ് നശിപ്പിക്കുന്നവരായ ആളുകൾ 100% അശ്രദ്ധയുടെ പിടിയിൽ അകപ്പെട്ട ഓഫലാന്മാരാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇത്തരം ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? തീർച്ചയായും നമ്മളത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതേപോലെ മറ്റൊരു സംഗതിയാണ് അൽ ഗഫ്ലത്തു അൻ തഅല്ലുമിൽ തഅല്ലുമി ഇൽമിൻ ഇൽമി ശറഈ, ശറഈയായ ഇൽമുകൾ നേടുന്ന കാര്യത്തിൽ അശ്രദ്ധ കാണിക്കാം. ദുനിയാവിയായ എല്ലാ കാര്യങ്ങളും നേടാൻ വേണ്ടി മനുഷ്യന് ഇഷ്ടം പോലെ സമയമാണ്. ഇവിടെ നമ്മൾ കച്ചവടം ചെയ്യാൻ നേരമുണ്ട്, മറ്റ് ഭൗതിക വിജ്ഞാനങ്ങൾ നേടാൻ സമയമുണ്ട്, അതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ തയ്യാറുണ്ട്, ആർക്കും യാതൊരു അമാന്തവും ഇല്ല. എന്നാൽ ഈ പണികളൊക്കെ ചെയ്യുന്നവരായ ആളുകൾക്ക് ദീനിയായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വിജ്ഞാനം നേടാൻ ഒരു താല്പര്യമുണ്ടോ? ആ താല്പര്യം ഒരാൾക്കില്ലേ? അയാൾ ദീനിന് ഉൾക്കൊള്ളാത്തവരാണ്, അയാളിൽ ഗഫ്ലത്ത് ബാധിച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ ഈ ദുനിയാവിൽ ഈ കാലം ജീവിച്ചിട്ട് എന്താ നമുക്ക് കാര്യം? എന്താ നമുക്ക് നേട്ടം? ദുനിയാവിൽ കിട്ടുന്ന 10, 60, 100 വയസ്സ് കാലം എന്തിനു ജീവിക്കണം? ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി ജീവിക്കണോ? ഇവിടെ ഭൗതികമായ കാര്യങ്ങൾ ഒരുപാട് നേടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഇങ്ങനെ നേടിയിട്ടെന്ത്? ഈ ദുനിയാവ് മുഴുവൻ നമ്മൾ സമ്പാദിച്ചിട്ട് എന്ത് നേട്ടം? പോകുന്ന സമയത്ത് 3 കഷ്ണം തുണിയും 6 അടി മണ്ണും ഇവിടുത്തെ സാധുവിനും ഉണ്ടാവും, ഇവിടുത്തെ സമ്പന്നനും ഉണ്ടാവും, ദുനിയാവിൽ മനുഷ്യനായി പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാവും. അതിനൊരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ഓൻ എത്ര സമ്പാദിച്ചാലും സമ്പാദിച്ചിട്ടില്ലെങ്കിലും ഒക്കെ കണക്കാം. പക്ഷേ സമ്പാദിക്കേണ്ട കാര്യത്തെ സമ്പാദിക്കാൻ നമ്മൾ മറന്നുപോയാലോ? അതൊരു ഗുരുതരമായ കാര്യമാണ്. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ദീനിന് വേണ്ടിയാണ്, ദീനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിന്റെ വഴിയാണ്. അത് പഠിക്കാൻ, അതെന്താന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും ഒരാൾക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാളെ ഗഫ്ലത്ത് കീഴടക്കി എന്നാണ് അർത്ഥം. അപ്പൊ ഗൗരവപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഇത്തരം സംഗതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഗഫ്ലത്തിന്റെ പിടിയിലാണ്, നമ്മൾക്ക് വിജയിക്കാൻ പറ്റുകയില്ല. നേരത്തെ നമ്മൾ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, വീണ്ടും നമ്മൾ ഓതി നോക്കുക. ഇന്നല്ലദീനല്ലാ നമ്മളെ കണ്ടിമുട്ടേണ്ടി വരും എന്ന് വിചാരിക്കാത്തവരായ ആളുകൾ, വറദൂബിൽ ഹയാത്തി ദുനിയാ ദുനിയാവിനെ തൃപ്തിപ്പെട്ടവരായ ആളുകൾ, അതിൽ സമാധാനം കണ്ടവരായ ആളുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധമാവുകയും ചെയ്തവരായ ആളുകൾ, അവരുടെ അഭയസ്ഥാനം നരകമാകുന്നു. ബിമാക്കാനു യക്സിബുൻ, അവർ സമ്പാദിച്ചതിന്റെ ഫലമായി. നമ്മൾ സൂക്ഷിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടോ പരിശോധിക്കുക. അതൊക്കെ ഒഴിവാക്കി ശരിയായ നല്ല മനുഷ്യനായി അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമയായി ജീവിക്കുവാൻ നമ്മുടെ ബാക്കി ജീവിതത്തിൽ ആയുസിൽ അള്ളാഹു തആല നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള സമയങ്ങളെ പരിപൂർണമായി നമ്മൾ ഉപയോഗിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഗഫ്ലത്ത് എന്ന് പറയുന്ന മാരകമായ അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അതുമായി അനുബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന് രണ്ട് സംഗതികൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കാം. അതിന്റെ അസ്ബാബുകൾ, കാരണങ്ങളാണ് ഗഫ്ലത്ത് നമുക്ക് വരാനുള്ള കാരണങ്ങൾ എന്താണ്?
നേരത്തെ നമ്മൾ പറഞ്ഞ അടയാളങ്ങളാണ്. അതിൽ ഒന്നാമത്തത് കുറെ കാരണങ്ങളുണ്ട്. അവ്വലൻ അൽ ജഹ്ലു ബില്ലാഹി തആല വ ബിദീനിഹി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അജ്ഞത ഒരാൾക്ക് ഉണ്ടാകുക, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അജ്ഞത ഉണ്ടാകുക. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും അറിയേണ്ട കാര്യം അള്ളാഹിനെ കുറിച്ച് അറിയലാണ്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയേണ്ടതാണ്. അവിടെ ജഹ്ല് വന്നാൽ പകരം വരുന്ന എന്തായിരിക്കും? അശ്രദ്ധയായിരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ, നബിയെ താങ്കൾ പറയുക, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിയുന്നവരായ ആളുകളും അറിയാത്തവരായ ആളുകളും തുല്യമാകുമോ? ഇന്നമാ യതദക്കറൂൽ അൽബാബ്, തീർച്ചയായും കാമ്പുള്ളവരായ ആളുകൾ മാത്രമേ ആലോചിക്കുകയുള്ളൂ. അപ്പൊ അറിയണം, നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയണം. അത് ഏറ്റവും വലിയ അറിവിൽപ്പെട്ട ഏറ്റവും വലിയ അറിവ് എന്താണ്? അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവാണ്, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹുവിന്റെ ആസ്തിക്കത്തെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പകരം അവിടെ ഖഫലത്ത് കടന്നു വരികയാണ് ചെയ്യുക. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വഴിയാണ്, ജീവിതത്തിന്റെ വെളിച്ചമാണ്. ഈ വെളിച്ചം നമുക്ക് കെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇരുളടഞ്ഞതായി മാറും. അതുകൊണ്ട് ഇരുട്ടിലൂടെയല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത്, നമ്മൾ എപ്പോഴും അള്ളാഹു നൽകിയിട്ടുള്ള വെളിച്ചത്തിലൂടെ, പ്രകാശത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിച്ച് അന്തിമമായി അവൻ മനുഷ്യ സമൂഹത്തിനു വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള പരിശുദ്ധമായ സ്വർഗത്തിന്റെ അവകാശികളാകാൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര. അവിടെ എത്താൻ വേണ്ടി, ആ നിയമത്തിന്റെ ഉടമകളായി തീരാൻ വേണ്ടി നമ്മൾ സദാ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും തന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا ارحم الراحمين.